എന്ത് സ്വാധീനമാണ് ഉണ്ടായിരുന്നത്? എറണാകുളത്തെ വോട്ടർമാർ പറയുന്നു എന്തോ സ്വാധീനമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അതിനേക്കാൾ അപ്പുറത്തുള്ള വിജയമാണ്. ആദ്യമായിട്ട് ഉമ്മയെ അക്കാര്യത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. തിരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് സ്വാഭാവികമായിട്ടും സി പി എമ്മും ഇടതുമുന്നണിയാണ് അതിനെക്കുറിച്ച് പഠിച്ച് എന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ടത് എന്ന് അവരാണ് ആലോചിക്കുന്നത്. ഈ വിജയത്തിനും വലിയ വിമർശനമാണ് കോൺഗ്രസ് നേതാക്കളിൽ നിന്നും പ്രവർത്തകരുന്നത്. സ്വാഭാവികമല്ലേ, അതിപ്പോൾ തുടങ്ങിയതല്ലല്ലോ. ഞാൻ കണ്ണൂർ പോയ അന്ന് മുതൽ അവർ ചീത്ത പറയുന്നുണ്ട്, ചില സഭ്യമായ ഭാഷയിലും ചിലപ്പോൾ അസഭ്യമായ ഭാഷയിലും പറയുന്നുണ്ട്. പക്ഷെ അതൊരു കാഴ്ചപ്പാടുകളാണ്, രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ. അത് തിരഞ്ഞെടുപ്പ് കണ്ടിട്ട് എടുത്തൊരു തീരുമാനമല്ല. വികസന കാര്യങ്ങൾ അതെ പലപ്പോഴും പറയാറുണ്ട്. ഇതിന് വികസനമാണ് മുന്നോട്ട് വെച്ചൊരു പ്രധാനപ്പെട്ട കാര്യം. അതെ, അപ്പോ അത്തരം കാര്യങ്ങളൊന്നും വേണ്ടത് ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നൊരു തോന്നുന്നുണ്ടോ? അല്ല, നമ്മളിപ്പോ കേരളയിലാണല്ലോ പ്രധാനമായിട്ട് കൊണ്ടുവന്നത്. അത് വേണ്ട വിധത്തിൽ ചിലപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ല. ഞാൻ ഇന്നും നിൽക്കുന്നത് വികസനത്തോടൊപ്പമാണ്. കാരണം കേരളത്തിന് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. ഇപ്പോൾ ഏറ്റവും ചെറുപ്പകാലത്ത് അന്നുള്ളത് എറണാകുളത്തുള്ളത് ബ്രോഡ്വേയാണ്. അത് കഴിഞ്ഞിട്ട് എം ജി റോഡായി, അത് കഴിഞ്ഞ് ബൈപ്പാസായി, അത് കഴിഞ്ഞ് എയർപോർട്ട് സീപോർട്ടായി. എന്നിട്ടും ട്രാഫിക് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. ഒരു പ്രശ്നമാണ്, വെള്ളക്കെട്ടുണ്ട്. ഇത്ര ഒത്തിരി പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ അതിനൊരു പരിഹാരം കണ്ടെത്തണ്ടേ? അതിനെക്കുറിച്ച് ചർച്ചയെല്ലാം പരിഹാരമായി കെ വി തോമസ് കണ്ടത് പിണറായി വിജയനെയാണ്. എന്തായാലും കുറ്റി പറിക്കുന്നവന്റെ പല്ല് പറിക്കും എന്ന് പറഞ്ഞവരുടെ കുറ്റിയിൽ തട്ടി കെ വി തോമസിന്റെ അവസാനത്തെ പല്ലും പറഞ്ഞു എന്ന് വേണം വിചാരിക്കാൻ. അങ്ങനെ നിരാശരായി കോൺഗ്രസിന്റെ നേതാവ്, വെല്ലുവിളിച്ച് വികസന വണ്ടിയിൽ കയറിപ്പോയ നേതാവ്, തൃക്കാക്കര കൺവെൻഷൻ എത്താൻ കേരളയിൽ മിസ്സായതിന്റെ സങ്കടം പങ്കുവെച്ച നേതാവ്, യു ഡി എഫുകാർ പരിഹസിച്ചതുപോലെ എൽ ഡി എഫിന്റെ മാൻഡ്രാക്കായി അവിടെ ഇരിക്കുന്നു. പിണറായി വിജയൻ അങ്ങനെ എറണാകുളത്ത് നിന്ന് ബക്കറ്റിൽ, അറബിക്കടലിൽ നിന്ന് കോരിയെടുത്ത വെള്ളം ബക്കറ്റിൽ തന്നെ ഇരിക്കുന്നു. ഇനി എങ്ങോട്ട് ഒഴിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. ഉമാ തോമസിന്റെ ലീഡ് 12,414.